നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്ക്ഡൗണുകളും കൂട്ടപരിശോധനകളും ഏർപ്പെടുത്തിയ സീറോ കോവിഡ് നയത്തിൽ നിന്ന് പെട്ടെന്ന് മാറിയതിനു ശേഷം കോവിഡുമായി ബന്ധപ്പെട്ട കേസുകളുടെ വർധനവ് തടയാൻ ചൈന പാടുപെടുന്നതായി റിപ്പോർട്ട്. ചൈനയിൽ കോവിഡ് 19 കേസുകൾ വർദ്ധിക്കുന്നതിനിടയിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ട് ഒരു ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും രാജ്യത്തെ സംവിധാനം ജാഗ്രത ഉള്ളതിനാൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് വിദഗ്ധൻ പറഞ്ഞു. ചൈനീസ് സ്ഥിതിഗതികൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് ഒരു പ്രധാന കാര്യമാണ്, എന്നാൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയും. വളരെയധികം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. സിസ്റ്റം വളരെ ജാഗ്രതയാണ്. നമ്മൾ ആയിരിക്കണം വളരെ ജാഗരൂകരാണ്. ജനിതക നിരീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം രോഗലക്ഷണങ്ങളുള്ള വ്യക്തികളെ തങ്ങൾ ജനിതക നിരീക്ഷണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. കോവിഡ് 19 വർക്കിംഗ് ഗ്രൂപ്പ് NDAGA ചെയർമാൻ ഡോക്ടർ NK അറോറ പറഞ്ഞു, സർക്കാരിന്റെ കോവിഡ് ശൃംഖലയുടെ പോസിറ്റീവ് സാമ്പിളുകളുടെ മുഴുവൻ ജീനോം സീക്വൻസിംഗും വൈറസിന്റെ വേരിയന്റുകൾ ട്രാക്ക് ചെയ്യുന്നതിനും തയ്യാറെടുക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ആരോഗ്യ അധികാരികൾ നിർദ്ദേശം നൽകി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ബുധനാഴ്ച 131 പുതിയ അണുബാധകളോടെ ഇന്ത്യയിലെ കോവിഡ് 19 എണ്ണം 4,46,76,330 ഉയർന്നു. അതേസമയം സജീവ കേസുകളുടെ എണ്ണം 3,408 കുറഞ്ഞു. തന്റെ ഭാരത് ജോഡോ യാത്രയിൽ കോവിഡ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യം കണക്കിലെടുത്ത് യാത്ര മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.